ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ സ്നേഹക്കൂട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇളനീർ പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളനീർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇളനീരിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് ഈ ഇളനീർ അരച്ചെടുക്കാം. ഇതിലിടാം. ഇനി ഇത് അരച്ചെടുക്കാം. ഒരു ലിറ്റർ പാലിലാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അഗർ വേണം. ചൈന ഗ്രാസിൻ്റെ പൗഡറാണ് ഇത്. അകണ്ട അഗർ ഇത് 10 ഗ്രാം ഉള്ള ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് വേണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈ അഗർ കലക്കിയിട്ട് വെക്കാം. ഈ അഗറിൻ്റെ പാക്കറ്റ് ഞാനിട്ട് 10 ഗ്രാമുള്ള പാക്കറ്റാണ് ഞാനിട്ട്. 1 ലിറ്റർ പാലും കുറച്ച് എടുക്കുന്നുണ്ട് ഈ അഗർ കലക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കിവിടെ ഇങ്ങനെ കലക്കി വെക്കാം. നിങ്ങൾക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഇതിലിത് കൊടുക്കാം. മാംഗോ ഫ്ലേവറോ എന്ത്. ഞാനിപ്പം വാനിലയാണ് കുറച്ച് ചേർക്കുന്നത്. ഇപ്പം ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കും. ഇത് നമുക്കിവിടെ കലക്കിയിട്ട് വെക്കാം. അഗർ കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ഇതിനൊരു ചെറിയൊരു ചൊവയുണ്ടാവും. അപ്പം ഞാൻ ഈ പാക്കറ്റാണ് എടുത്തത്. 1 ലിറ്റർ പാലും കുറച്ച് പാലിതാ, കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് പാല്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് 1 ലിറ്റർ പാല് നമുക്ക് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയിട്ടില്ല, നമുക്ക് നല്ലോണം കുറുകി വരണം. ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അത് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റി തന്നെ ആയിരിക്കും. എന്നാലും അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഇനി നമ്മുടെ ഇളനീർ ഞാൻ അരച്ചിട്ട് വരട്ടെ. ഞാൻ തേങ്ങാ വെള്ളത്തിൽ തന്നെ, ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഞാൻ ഗ്യാസിൽ പാല് വെച്ചിട്ടുണ്ട്. ഇതിനി കുറച്ചൊന്ന് കുറുകി വരണം. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കാം. ഇങ്ങനെ നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. മതിയാവും. ഇനി നമുക്ക് അഗർ ഇടുമ്പോൾ, ചൈന ഗ്രാസ് പൗഡറാണ് ഞാൻ ഇട്ടത്, അല്ല ഇട്ടിട്ടില്ല, എടുത്തത്. അപ്പോൾ അതിടുമ്പോൾ നമുക്ക് നോക്കി ഇടാം. ഇനി നമുക്കിതിൽ കുറച്ച് വാനില എസൻസും ഫ്ലേവറിന് വേണ്ടി. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് അത് ചെയ്തോളൂ. ഫ്ലേവർ ഒന്നും വേണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്കിതിൽ വാനില എസൻസും ഇട്ട് കൊടുക്കാം. വാനില ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിക്കണം. കേക്ക് ഏൽക്കാൻ്റെ പുറത്ത് കിട്ടിക്കൂടാം. ഇത് ഫ്ലേവർ കൂട്ടെ. പാല് ചെറുതായി കുറുകി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതില് നമ്മൾ അരച്ചു വെച്ചില്ലേ, അരച്ചെന്നൊരു നന്നായി അരച്ചിട്ടില്ല. നമ്മൾ ഇളനീർ വെള്ളത്തിൻ്റെ അകത്ത് അരച്ചു വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, അങ്ങനെ അരക്കേണ്ടതില്ല. നമ്മൾ കുറച്ച് പുഡിങ് ഇതിൻ്റെ അകത്ത് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറുകി വരട്ടെ. അത് നമ്മുടെ കലക്കി വെച്ച നമ്മുടെ ചൈന ഗ്ലാസ് ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇടണം. എന്നിട്ട് കൈവക്കാട് ഇളക്കണേ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ. കൈവക്കാണ് പിന്നെ ഇളക്കി കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കണം. നിർത്താതെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമുക്കിത് ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഇളനീർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ പുഡിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ചെറിയ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇതിനി 2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് വരും. അപ്പം തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിക്കാം. അപ്പം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ.
I'm going to go to the next one.